അഭിന്നരായ മൗലാന പേരോട് ഉസ്താദ് അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അരമണിക്കൂറോളം നല്ല ഉപദേശങ്ങൾ തന്ന അറിവിനിലാവ് നടത്താറുണ്ട്, നടത്തുന്ന ആളാണെന്ന് പറഞ്ഞപ്പോ ആ മോമ്പാ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൊണ്ടുപോയി. അരമണിക്കൂറോളം തിബിയാൻ എന്ന കിതാബ് ഓതി തന്നിട്ട് ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? നമ്മൾ സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഉസ്താദ് ഒറ്റക്കിരുത്തിയിട്ട് റൂമിൽ അരമണിക്കൂറോളം കിതാബ് ഓതി തന്നു. മോനെ, നിന്റെ വാതില് നിന്റെ സദസ്സിൽ ഒരുപാട് ആളുകൾ കൂടുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ആളുകൾ കൂടുമ്പോ ഞാൻ വലുതാ എന്ന ചിന്ത നിന്റെ മനസ്സിൽ വരരുത്. ഞാൻ നല്ലവനായി, ഞാൻ വലിയവനാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരരുത്. വാദ പറയുന്നത് കൽബ് ആദ്യം നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാവണം. ഞാനും മോനും മാത്രമുള്ളൂ ഇപ്പൊ റൂമില്, നമുക്ക് രണ്ടാക്കും വേണ്ടിയിട്ടാണ് ഈ കിതാബ് ഓതിയിട്ട് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞ് ഓരോ ഇബാറത്ത് ഇങ്ങനെ വായിച്ചിട്ട് വാദ പറയുന്നത് നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നന്നാവണം, ആളുകൾ നന്നാവണം. സദസ്സിൽ വരുന്ന ഒരാളെയും നമ്മൾ മോശമായി കാണരുത്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. കൽബിനെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ്. ആള് കൂടുമ്പോ അതല്ലെങ്കിൽ അല്ല തരുന്ന നിയമത്തുകള് ഞാൻ വലിയവനാണെന്ന ചിന്ത ഒരിക്കലും വരാൻ പാടില്ല, ഒരിക്കലും വരാൻ പാടില്ല. അള്ളാഹു തന്ന നിയമത്തുകൾ ഏത് നിയമത്തുകളാണെങ്കിലും രണ്ട് കാര്യമാണ് ഉസ്താദ് പ്രധാനമായിട്ട് പറഞ്ഞത്. രണ്ട് കാര്യം, അതിൽ നിന്ന് ഒന്നാമത് പ്രധാനമായിട്ടും എന്നോട് ഉപദേശിച്ചത് നമ്മുടെ കൽബ്, നമ്മുടെ മനസ്സ് നന്നാക്കുക. മനസ്സ് നന്നാക്കിയ റബ്ബ് ഇജാബത്ത് തരും. മനസ്സ് നന്നാക്കിയ റബ്ബ് ഇജാബത്ത് തരും, ഉറപ്പാണ്. പക്ഷേ ഒരിക്കലും ഞാൻ വലിയവനായി എന്ന ചിന്ത നമ്മുടെ കൽബിന്റെ അകത്ത് വരരുത്. രണ്ടാമത് പറഞ്ഞ പ്രധാന ഒരു പോയിന്റ്, വലിയൊരു എനർജിയാണ്. ഏത് നിയമത്തുകൾക്കും മഹ്സൂദിങ്ങൾ ഉണ്ടാവും, ഏത് നിയമത്തുകൾക്കും മഹ്സൂദിങ്ങൾ ഉണ്ടാവും. അവിടെയൊന്നും നമ്മൾ തളരാൻ പാടില്ല. മൗലാന ഉസ്താദ് അവരിൽ പേരോട് ഉസ്താദ് അവർ പറഞ്ഞിരുന്ന ഉപദേശമാണ്. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവിടെ അവിടെ മറ്റൊരു ബിസിനസ്സുകാരനെ ഹസദ് ഉണ്ടാവും. ഒരു കച്ചവടക്കാരനാണെങ്കിൽ അവിടെ മറ്റൊരു കച്ചവടക്കാരനെ ഹസദ് ഉണ്ടാവും. പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാവും, സാധാരണക്കാർക്കിടയിൽ ഉണ്ടാവും. ഏത് വിഷയത്തിലാണെങ്കിലും മറ്റുള്ളവർക്ക് ഹസദ്, മറ്റുള്ളവർക്കുള്ള അസൂയ സ്വാഭാവികമാണ്. പക്ഷേ അവിടെയൊന്നും തളരാനോ തിരിച്ചു പറയാനോ തിരിച്ചടിക്കാനോ മോനൊരുങ്ങാൻ പാടില്ല. മൈക്ക് കിട്ടുമ്പോ മുന്നിൽ ഒരുപാട് ആളുകൾ കാണുമ്പോ ഒന്ന് തിരിച്ചു മറുപടി പറയാമല്ലോ എന്ന് നീ ആഗ്രഹിച്ചു പോകരുത്. തിബിയാനെന്ന കിതാബ് എങ്ങനെ ഓതി തന്നിട്ട് ഉസ്താദ് അവർകൾ പറഞ്ഞു തന്ന ഉപദേശമാണ്. ഒരാളെയും നമ്മൾ തിരിച്ച് ചീത്ത പറയരുത്. വാൾഫു അമ്മല്ലമക്ക, നിങ്ങൾ അക്രമിച്ചവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം. നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലി, നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ചീത്ത പറഞ്ഞവര്, നമ്മളെ ആക്രമിച്ചവര്, നമ്മളെ വേദനിപ്പിച്ചവര്, അവർക്കെല്ലാം മാപ്പ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ റമദാൻ യഥാർത്ഥ ഒരു റമദാനിൽ കരീമായി മാറുന്നത്. അതല്ലാതെ കുറെ നോമ്പ് നോറ്റ് കുറെ ഖുർആൻ ഓതി അങ്ങനെയാവരുത്. ഏത് പ്രവർത്തനം ചെയ്യും, അയൽവാസികൾ തമ്മിൽ അങ്ങോട്ടും കൊണ്ടും പ്രശ്നം ഉണ്ടാവരുത്, കുടുംബക്കാർ തമ്മിൽ അങ്ങോട്ടും കൊണ്ടും പ്രശ്നം ഉണ്ടാവരുത്, നാട്ടുകാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, കൂട്ടുകാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, പാർട്ട്ണർമാർക്കിടയിൽ, മുതലാളി തൊഴിലാളികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ്. അതെല്ലാം പരിഹരിച്ച് വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മനസ്സുണ്ടെങ്കിലേ ആ മനസ്സുകൊണ്ട് റമദാനിനെ സ്വീകരിക്കാൻ വല്ലാത്തൊരു സുഖം. അല്ലാഹു അങ്ങനത്തെ നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്കണേ. അള്ളാഹു ചില വിഷയങ്ങൾ എന്നോട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഉസ്താദേ, മദനീയം സദസ്സിനെ കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ പല അപവാദങ്ങളും വരികയാണ്. ഉസ്താദ് സദസ്സിൽ വെച്ച് മറുപടി പറയണം. സുബ്ഹാനല്ലാഹ്, അത് കേട്ടപ്പോ എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. യോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എന്തിനാണ് നോമ്പ് നോക്കിയത്? നമ്മൾ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിക്കുവാനാണോ നമ്മൾ നോമ്പ് നോറ്റത്? ഒരിക്കലും ഈ മജ്ലിസ് അങ്ങനെയുള്ള ഒരു മജ്ലിസ് അല്ല. നമ്മളെ കുറിച്ച് ഈ മദനീയ മജ്ലിസിൽ എന്താണ് നടക്കുന്നത്? ഇത്രയും സമയം, ഈ ഒന്നര മണിക്കൂർ സമയം എന്താണ് ഈ മദനീയ മജ്ലിസിൽ നടന്നത്? ദിക്റുകളാണ്, ഖുർആനുകളാണ്, ഔറാദുകളാണ്. എല്ലാവരും അസ്മാഉൽ ഹുസ്ന ചൊല്ലുകയാണ്. പവിത്രമായ സമയം ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ദിക്കുകളിൽ ഇരുന്ന് അല്ലാഹുവിന്റെ ഖുർആനും ദിക്റുകളും സലാത്തുകളും നന്മകളും പറയുകയാണ് ചൊല്ല.
ചൊല്ലുകയാണ്. ആ നന്മകളെ ആരെങ്കിലും മുടക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുമ്പോ സ്വാഭാവികമായും അവരുടെ പറച്ചിലുമുണ്ട്, നമ്മുടെ മനസ്സ് വേദനിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും എടുത്തു പറഞ്ഞാൽ അതുകൊണ്ട് അവരുടെ മനസ്സിന് വേദനയായാൽ നമ്മൾ നോമ്പ് നോറ്റത് വെറുതെ ആവുകയില്ലേ? നമ്മൾ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിക്കുവാനാണോ നോമ്പ് നോറ്റത്? അല്ല, നമ്മൾ കൽബ് നന്നാക്കാനാണ് നോമ്പ് നോറ്റത്. ആരുടെയും മനസ്സ് വേദനിപ്പിക്കാനല്ല. നമ്മൾ എന്തെങ്കിലും ഈ സദസ്സിൽ വെച്ച് പറഞ്ഞിട്ട് അത് കാരണം അവരുടെ മനസ്സിന് വേദന സംഭവിച്ചു പോയാൽ ആ വേദന ആര് തീർത്തു കൊടുക്കും? അതിനാണോ നമ്മൾ നോമ്പ് നോറ്റത്? അതിനാണോ നമ്മൾ മദനീയം മജ്‌ലിസ് സംഘടിപ്പിച്ചത്? അല്ല അല്ല, ഈ മദനീയം മജ്‌ലിസിന്റെ പിന്നിൽ അങ്ങനെയുള്ള വേറെ ഒരാളെ കുറ്റപ്പെടുത്തുവാനോ അവരുടെ മനസ്സുകളെ വേദനിപ്പിക്കുവാനോ അവരെ വിഷമിപ്പിക്കുവാനോ ഉള്ള യാതൊരു ലക്ഷ്യവും നമുക്കില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ കുറഞ്ഞ കാലം, ആ കുറഞ്ഞ കാലം നന്മകൾ ചെയ്ത് ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ കൽബിൽ എങ്കിൽ നമുക്ക് മരണപ്പെട്ട് ആരുമാരുമില്ലാത്ത ഖബറിൽ നമുക്ക് ചെല്ലുമ്പോ അവിടെ നമുക്ക് രക്ഷയായി സൂറത്തുൽ മുൽക്കുണ്ടാകണം. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കാൻ നമുക്ക് ഹദ്ദാദു റാതീബ് കാരണമാകണം, അസ്മാഉൽ ഹുസ്ന കാരണമാകണം. ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. അല്ലാതെ വേറൊരാളെയും വേദനിപ്പിക്കുവാൻ ഈ പരിപാടി ഒരിക്കലും നമ്മൾ ഉപയോഗപ്പെടുത്തുകയില്ല. അങ്ങനെ ഒരു നീക്കം നമ്മുടെ ഭാഗത്തും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഉസ്താദ് ഇതിന് മറുപടി പറയണം, ഇതിന് മറുപടി പറയണം എന്ന് പറഞ്ഞ് ഒരാളും എനിക്ക് മെസ്സേജ് അയക്കരുത് എന്നുകൂടി സാന്ദർഭികമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വലിയ ഖൈറിന്റെ പ്രവർത്തനങ്ങളായി അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്ത് നാളെ ഇൻഷാ അല്ലാഹ് മടവൂരിൽ വെച്ച് നമ്മുടെ മദനീയ മജ്‌ലിസ് നടക്കുമ്പോ നിങ്ങളെല്ലാവരും ആ സദസ്സിൽ ഉണ്ടാകണം എന്ന് പറയുന്നതോടൊപ്പം പരമാവധി ആളുകളിലേക്ക് ഇതിന്റെ സന്ദേശങ്ങൾ അറിയിച്ചു കൊടുക്കുകയും അവരെയും കൂടി ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുവാൻ നിങ്ങളുടെ ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി എല്ലാവരോടും അഭ്യർത്ഥിച്ച് الفاتحة.